അച്ഛാ നാലുപേര് നാലുപേര് രണ്ട് ഉണ്ടി വലത്തിയ പോത്ത്, രണ്ട് സത്യമുളക് ഇട്ടത്, ഉണ്ടി വലത്തിയത് രണ്ട്, സത്യമുളക് ഇട്ട രണ്ട്. ഇവിടെ ചോറ് കിട്ടില്ല രേ ചേട്ടാ, ഇവിടെ ചോറ് കിട്ടില്ലല്ലോ. എന്താ വെറുതെ വെക്കണം? ആളുകൾ കഴിഞ്ഞവർക്ക് കൊടുക്കേ. അച്ചാർ തരാം, അച്ചാർ തരാം, തരാം. ഉണ്ണി വലത്തിയ പോത്ത് സത്യം, അവിടെ ഉണ്ണി വലത്തിയ പോത്ത് മൂന്നറ അവിടെ കൊടുക്കുകയാണോ? ചോദിച്ചിട്ട് കൊടുത്താ കൊടുക്കാത്തത്? നീ അത് പോയി എടുത്തു കൊടുത്തറ. ഉപ്പേരെ കിട്ടിയാ ഉപ്പേരെ ഉണ്ണിപ്പത്ത് കൊടുക്ക. നിങ്ങള് ബാസ്കറ്റ് ബാസ്കറ്റ് നമ്മളെ മുമ്പേ തോട്ടലിൽ വന്നിട്ടുണ്ടായിട്ട് പോയത്. ഓറോടെ ഒന്ന് വരാൻ പറയണം കേട്ടോ, ഇതിലെ ഒന്ന് കാണിട്ട് സംഭവം. ബാസ്കറ്റോട് ഞാൻ ചോദിച്ചോട. ഹലോ ഗണേശി. ആ മന്മഥ, ഇല്ല തുടങ്ങി തുടങ്ങി, ഇന്നലെ തുടങ്ങി. ഇല്ല ഇല്ല, നല്ല റെസ്പോൺസ് ആണ്, ആളുകൾ വന്ന് തുടങ്ങിയല്ല. ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നില്ലേ നമ്മുടെ ആ പഞ്ചായത്ത് കിണറിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടേ, ആരോടെങ്കിലും ചോദിച്ചാൽ മതി, സത്യന്റെ പറമ്പിലെ കടയിൽ നിന്ന്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ തന്നെ. ബീഫ് പുളുത്തിയത് കേട്ടാ പുള്ളി, ബീഫ് പുളുത്തിയത് 200. ഇത് പല്ലുകുത്തി മതിയല്ലേ? ഉണ്ണി വലത്തിയ പോത്ത് രണ്ട്. ശരി, എന്റെ പ്രശ്നം ആ കുളം കൊണ്ടാ, ആ കുളം നോക്കാൻ കൂട്ടി ഞാൻ പറഞ്ഞു. എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റും, തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇനിയും അതിനകത്ത് മീൻ പിടിക്കേണ്ട സമയം. പായസം, പായസം കിട്ടിയാടാ? പായസം കിട്ടിയില്ല, പായസം കിട്ടിയില്ല. നിങ്ങളുടെ പോരി, ആ ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാം. അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പ? ഓ തരക്കടില്ല, അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു. അതെ, നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുധി ഉണ്ടാക്കി കൊടുത്ത ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നിരുന്ന് തിന്നണാണ്ട. ഇനിയിപ്പോ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താ തിന്നോളും. അതെ, നമ്മുടെ ആ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥൻ, മന്മഥനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലുണ്ടല്ല, ലോകം മുഴുവൻ സത്യന്റെ പറമ്പില ഹോട്ടലിൽ ഹിറ്റാവും. പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കൈവച്ചാ കണ്ടിക്കണ കച്ചവടം ഇരിക്കൂലേ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ നമ്മള് ടൗണിൽ ചായക്കട നടത്തിയിരുന്നു പറയരുത്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ, അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത്. മുതുമുത്തച്ഛനായിരിക്കും അറിയാമോ? അറിയില്ല, നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും, പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ. ആരും അത് അന്വേഷിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ആള് കയറിയേക്കണാണ്ടാ. എന്താ നമ്മള് രണ്ടു മൂന്ന് ദിവസം പോലെ പരസ്യം കൊടുത്തിനല്ല, ആ കുളത്തിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലും ഇല്ല. ഞാൻ നില പെരുതി നോക്കി പതുക്കെ പറയുന്ന, ആ കുളത്തിന്റെ അടുത്ത് ഒരു ചൂണ്ട ഇട്ടേക്കണാണ്ട്. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തി ഇട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ച് ഇതിങ്ങനെ പെടപ്പിച്ച് പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോണം പെടക്കണ പോലെ. എടാ അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്, ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങോട്ട് പൊരിച്ചു കൊടുത്താ പോരെ.